ചിരിച്ചെന്റെ അടപ്പളകി പോയി. നല്ല നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു വീഡിയോ കണ്ടിട്ട് എന്റെ അടപ്പളകി പോയി. ഒരു നിമിഷം, ഇസ്രായേലിൽ വഴിതെറ്റിപ്പോയ ആടുകളെ തിരിച്ചു കണ്ടുപിടിക്കാൻ വമ്മ ഇടയനാ ഞാൻ. ആമേൻ പറ. കസാന്ത് സാക്കീദ് എന്ന് പറയുന്ന ഞരമ്പു രോഗി, യേശുക്രിസ്തുവിന്റെ ലാസ്റ്റ് ടെംപ്റ്റേഷൻ, ദി ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു നോവൽ എഴുതി. യേശുവിന് എന്തോ ചുക്ക പറ്റിയേ. വേറൊരു വിരുദ്ധനത് സിനിമയാക്കി. യേശുവിനെന്തോ പറ്റി. യേശുവിനൊന്നും പറ്റിയില്ലെങ്കിൽ ഇതിനേക്കാൾ വലുത് വന്നാലും നമുക്ക് ഒന്നും പറ്റൂല. ഹല്ലേലൂയ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാനിങ്ങനെ സെറ്ററല്ലേ, ഞാനിങ്ങനെ ചിന്തിച്ചിഞ്ച് നടക്കാറുന്നു. നമ്മുടെ കാര്യം മാത്രം ആരും സിനിമ എടുക്കുന്നില്ലല്ലോ, സിനിമ എടുക്കുന്നു. അതേതായാലും നടന്നു, അതേതായാലും നടന്നു. ഒരു പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു സ്തോത്രം. എടുത്തവർക്കും കഴിച്ചവർക്കും അഭിനയിച്ചവർക്കൊക്കെ സുഖവാ, ഇനി അങ്ങോട്ടും സുഖവാ. എന്നതറിയോ, കോടിക്കണക്കിന് ജനങ്ങളാ പ്രാർത്ഥിക്കാൻ പോകുന്നേ. തമ്പുരാൻ, ആ തമ്പുരാന്റെ കൃപ അതിന്റെ മേൽ വ്യാപരിക്കും. നമസ്കാരം എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാഴ്ചയായി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ട്. നാട്ടിലേക്ക് പോകേണ്ടി വന്നു, അപ്പൊ ചെറിയ ചില തിരക്കുകളും കാര്യങ്ങളും ആയതുകൊണ്ട് കുറച്ച് താമസിച്ചു പോയി പുതിയ വീഡിയോ ഉടനെ. തൊട്ട് മുമ്പിട്ടിരുന്ന വീഡിയോ ട്രാൻസ് എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചുള്ളതായിരുന്നു. അത് ആ സിനിമയെ കുറിച്ചുള്ള ഒരു ആസ്വാദന വിവരണമൊന്നും ആയിരുന്നില്ല അത്. ആ സിനിമ ശരിക്കും പറഞ്ഞാൽ എന്നെയും എന്റെ സുഹൃത്തിനെയും ഒക്കെ ബാധിച്ച ഒരു രീതിയുണ്ട്. അതിനെ സംബന്ധിച്ച് അതാണ് പ്രധാന വിഷയമാക്കിയിട്ട് അത് പറഞ്ഞത്. മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾക്കുള്ള മരുന്നുകൾ കഴിക്കുന്നതിനെ കുറിച്ച് കുറച്ച് തെറ്റായിട്ടുള്ള ധാരണ പരക്കാൻ കാരണമാകുന്ന വിധത്തിലേക്കുള്ള ചില പരാമർശങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു ആ സിനിമയിലെ ഒന്നിന്റെ ഡയലോഗുകളും മറ്റുമൊക്കെ. അപ്പോൾ അതിനെ ചൊല്ലി ഒരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ കമന്റ് ഇടുകയുണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കടത്തി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അങ്ങനെ അത്രയും ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ടോ, ശരിക്കും ഈ LSD അല്ലെങ്കിൽ ഹെറോയിൻ പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവരെ ഒന്ന് ബോധവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള സദുദ്ദേശമാണ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള മട്ടിലാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ വീഡിയോയുടെ ഒരു വിമർശന ബുദ്ധിയോടുകൂടി തന്നെയാണ് അവർ സമീപിച്ചിരിക്കുന്നത്. ഒരു തെറ്റും പറയാൻ പറ്റില്ല, കാരണം അവർ പറയുന്നതിനകത്ത് ഒട്ടും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുമല്ല, എന്റെ പറച്ചിലിനകത്തും ഒരു ശരിയുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, മാനസികമായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, മാനസികമായ അസ്വസ്ഥതകൾക്ക് ചികിത്സ തേടുകയും മരുന്നുകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന മനുഷ്യർക്ക് ഒരു പരിധിവരെ ഈ ട്രാൻസ് എന്ന് പറയുന്ന സിനിമ തെറ്റായ ചില സന്ദേശങ്ങൾ നൽകുകയും ചില ആശങ്കകൾ അവരിൽ ഉയർത്തുകയും ചില സംശയങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ ആ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. അത് ഒരു അബദ്ധമായിരുന്നില്ല എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായത്. IMA എന്ന സംഘടന ഈ ട്രാൻസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് എതിരായിട്ടുള്ള ഒരു നിലപാട് എടുക്കുകയും അതിനെതിരായ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയും അവർ ചില നിർദ്ദേശങ്ങൾ വെക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ കണ്ടതിന് ശേഷം ചില രോഗികൾ ഭയപ്പെടാനോടുകൂടി ഈ മരുന്ന് നിർത്താനുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചില മനോരോഗങ്ങൾ, മാനിക് ഡിപ്രഷൻ എന്നൊക്കെ പറയും, മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്നൊക്കെ പറയും, ഇതിന് ഉചിതമായിട്ടുള്ള മരുന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ആത്മഹത്യയിലേക്ക് വരെ എത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിനാണ്. ഇത്തരം കാര്യങ്ങൾ സിനിമയിൽ ചിത്രീകരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഏതെങ്കിലും വിദഗ്ധനോട് ചോദിച്ചാൽ അബദ്ധങ്ങൾ ഒഴിവാക്കാമായിരുന്നില്ലേയെന്നും സംവിധായകൻ അൻവർ റഷീദിനോട് IMA ചോദിക്കുന്നു. ആരോഗ്യ രംഗത്ത് ഉള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ സേവനം കൂടി ലഭ്യമാവുന്ന തരത്തിൽ ഒരു ഒരു സംവിധാനം ഒരുക്കണം എന്നുള്ള രീതിയിലോ മറ്റോ പറഞ്ഞിട്ടുണ്ട്.
ഒരു പരിധിവരെ അത് നല്ല കാര്യവുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യം ഇപ്പൊ ചികിത്സാ രംഗത്തിന് ഭാവനയല്ല ആവശ്യം, അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ അതിന് യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ എഴുത്തുകാരുടെയോ ചലച്ചിത്രകാരന്മാരുടെ ഭാവനയ്ക്കനുസരിച്ചു കൊണ്ടിരുന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വസ്തുതകളായിരിക്കണം, ശാസ്ത്രമായിരിക്കണം. അപ്പൊ ചികിത്സ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ അത്തരം ഒരു നിലപാടുകൾ സെൻസർ ബോർഡ് കൈക്കൊള്ളുന്നത് നല്ല കാര്യമായിരിക്കും. ഞാൻ സെൻസർ ബോർഡിന് വ്യക്തിപരമായിട്ട് അത്രമാത്രം അനുകൂലിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ആണ് പ്രധാനമായിട്ടും ഒരു സെൻസർഷിപ്പ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അത് പോട്ടെ, അതെന്തായാലും അങ്ങനെ നിൽക്കാം. പിന്നെ നമ്മുടെ രണ്ടാമത് നമ്മൾ പറഞ്ഞിരുന്ന ട്രാൻസിനെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സിനിമയെ ആത്മീയ വ്യാപാരികളായിട്ട്, അതാണല്ലോ ആ സിനിമയുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ സിനിമയിൽ ആത്മീയ വ്യാപാരികളായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് അവര് അത്യാവശ്യം സമാധാനപ്രിയരായിട്ടുള്ള ആൾക്കാരാണ്, വലിയ കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കുന്ന കൂട്ടരല്ല എന്ന എന്റെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ പറഞ്ഞത്. അവര് ആരെങ്കിലും ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവരോട് ദൈവം ചോദിക്കുമെന്ന് പറയാനേ ഉള്ളൂ, അവര് ശ്രമിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു കലാപത്തിനും കോലാഹലങ്ങൾക്കും അവർ നിൽക്കില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു. നമ്മുടെ ഒരു കെ എബ്രഹാമിനോ മറ്റോ പേരായിട്ടുള്ള ഒരു പാസ്റ്ററിന്റെ, അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനാ യോഗത്തിൽ ഒരു പ്രസംഗം ഞാൻ കണ്ടു, ഈ വീഡിയോ. അത് വളരെ രസമുണ്ട്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ സംഭവിച്ചതിന്റെ പിന്നിൽ പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഒരു ഫലമുണ്ട് എന്നുള്ള ഒരു മട്ടിലാണ് അദ്ദേഹത്തിന്റെ ഒരു ആശയം. അങ്ങനെ ഒരു പോയിന്റ് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ സിനിമ കൊണ്ടു. ട്രാൻസ് എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു ചളിപ്പുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായിട്ട് കെടുത്താൻ അത് കാരണമായിട്ടില്ല. ആ ധൈര്യം ഒട്ടും ചോർന്നു പോവാതെ വളരെ ആത്മവിശ്വാസത്തോടു തന്നെയാണ് ആ ബഹുജനത്തെ അദ്ദേഹം ഫേസ് ചെയ്യുന്നത്. വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു എന്ന് മാത്രമല്ല, ഈ സിനിമ സംഭവിച്ചത് പോലും തന്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് പറയുകയും അത് കേട്ടുകൊണ്ട് കൈയടിക്കാനും ചിരിച്ച് പ്രോത്സാഹിപ്പിക്കാനും ആളുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കൗതുകമുള്ളൊരു കാര്യം. എനിക്കത് അധിക്ഷേപമായിട്ട് തോന്നിയില്ല. അത് ജനങ്ങളുടെ വിഡ്ഢിത്തം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അത് ഗതികേട് കൊണ്ടാണ്. അങ്ങനെയുള്ള മനുഷ്യര്, ഈ ആത്മീയ വ്യാപാരികൾ എന്ന് പറയുന്ന ആൾ, അതൊരു മതത്തിൽപ്പെട്ടവരൊന്നും അല്ല ചെയ്യുന്നത്, അങ്ങനെ ഒന്നും ധരിക്കണ്ട. ഈ പെന്തക്കോസ്ത് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ മാത്രമാണ് ഇത്. അവർ പ്രധാനമായിട്ടും ഇത് വളരെ ശ്രദ്ധയോടുകൂടി ഇതിൽ തന്നെ ശ്രദ്ധ അർപ്പിച്ച് ഇതൊരു തൊഴിൽ മാർഗമാക്കിയോ അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ഒരു ഒരു പണം സമ്പാദനത്തിനുള്ള മാർഗമാക്കിയോ ഒക്കെ അവർ അതിലൊരു കൂട്ടം ആൾക്കാർ ചെയ്യുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും മറ്റ് എല്ലാവരും എല്ലാ മതസ്ഥരും അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതൊക്കെ നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കാണാം. ഇതേപോലെ പരിഹാസ്യത ഉണർത്തുന്ന തരത്തിലുള്ള ധാരാളം വീഡിയോസ് കാണാം. ആൾ ദൈവങ്ങളുടേതായിട്ടും അതല്ലാത്ത രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നത് ക്രിസ്ത്യൻ വിഭാഗം മാത്രമൊന്നുമല്ല ചെയ്യുന്നത്. അപ്പൊ ഞാനത് ബാലൻസിങ്ങിന് വേണ്ടി പറഞ്ഞത് വലതാണ് സത്യം എന്നുള്ളത് കൊണ്ടാണ്, നമ്മളുള്ളത് ഉള്ളതുപോലെ പറയാമല്ലോ. അപ്പോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാ മതത്തിലും പാവപ്പെട്ടവരും കഷ്ടത അനുഭവിക്കുന്നതുമായിട്ടുള്ള ധാരാളം മനുഷ്യരുണ്ട്. അവർക്കൊക്കെയാണ് ദൈവത്തെ ആവശ്യമുള്ളത്, ഒരു മതത്തെയല്ല. മതത്തെ ആവശ്യമുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതമേലധ്യക്ഷന്മാർക്കും രാഷ്ട്രീയക്കാർക്കും മറ്റ് അധികാരി വർഗങ്ങൾക്കും ഒക്കെയാണ് മതം കൊണ്ട് ആവശ്യമുള്ളത്. ജനങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളുടെ ഒരു വലിയ കഷ്ടത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതരഹിതമായിട്ടുള്ള ഒരു ദൈവസങ്കല്പം എന്നുള്ളത് നമുക്കിടയിൽ അധികം ഇല്ല എന്ന് തോന്നുന്നു. അതൊരു വലിയ പ്രശ്നമാണ്. മതരഹിതമായിട്ടുള്ള ഒരു ദൈവസങ്കല്പം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ചൂഷണങ്ങൾ മത അടിസ്ഥാനത്തിൽ നടക്കുന്നത് എന്നുള്ളത്. നിന്റെ നേരെ നോക്കി നിന്നെ കുറ്റം വിധിക്കുന്നവരുടെ മുമ്പിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, പരിശുദ്ധാത്മ പറയുന്നു, നീ ഒരത്ഭുതമാകാൻ പോകുന്നു. കാരണം നിന്റെ മീതെ കുറ്റം വിധിക്കാൻ വേറെ ആർക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ഇതിനകത്ത് ആർക്കാണ് ഇത്തരം കാര്യങ്ങളെ അഭിപ്രായം പറയാൻ അവകാശം? എനിക്ക് കഴിയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതൊരു വകതിരിവിന്റെ ഭാഗമാണ്. കാരണം എന്റെ പേരിൽ, ഹരീഷ് എന്ന് പറയുന്ന പേരിനകത്തൊരു മതമുണ്ട്. എന്റെ ഉള്ളിൽ അതുണ്ടാവണമെന്നില്ല. എന്റെ ബോധത്തിലോ എന്റെ മനസ്സിലോ എന്റെ ചിന്തയിലോ എന്റെ ബുദ്ധിയിലോ ഒന്നും മതമുണ്ടാവില്ല, പക്ഷെ എന്റെ പേരിൽ അതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി ഇത്തരം മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ചില മര്യാദകൾ പാലിക്കാൻ ഞാൻ ബാധ്യതപ്പെട്ടവനാണെന്നാണ് എന്റെ തോന്നൽ. അതൊരു വകതിരിവിന്റെ ഭാഗമാണ്. എല്ലാവരും അതങ്ങനെ പാലിക്കണം. നമ്മളൊക്കെ ഫേസ്ബുക്കിലൊക്കെ സജീവമായി ഇടപെടുന്നവർക്ക് അറിയാൻ കഴിയും, പലപ്പോഴും ഈ വലിയ മത രഹിതരായിട്ടുള്ള ആൾക്കാരായിട്ട് പുരോഗമന ബുദ്ധരായിട്ട് നവോത്ഥാന രാക്ഷസരായിട്ടൊക്കെ സ്വയം അഭിനയിച്ചുകൊണ്ട് അഭിപ്രായങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്രദക്ഷിണുക്കളാണ് അവർ, വലിയ ബുദ്ധിജീവികളാണ് അവർ.
അപ്പൊ അവരൊക്കെ അവലംബിക്കുന്നത് ഒരു പ്രത്യേക ഒരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം പേരിൽ പുരണ്ടിരിക്കുന്ന മതത്തോട് ഒരു തരത്തിലുള്ള കലഹവും ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിരോധവും വിമർശനവും നടത്താതെ, എന്നാൽ മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ അവരെ പരിഹസിക്കാനും അവരുടെ ആചാരങ്ങളെയും അവരുടെ അനുഷ്ഠാനങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെയും കുറിച്ചുമൊക്കെ ഒരു ഒരു കളിയാക്കന്റെ രീതിയിലൊക്കെ സമീപിക്കാനും വിമർശിക്കാനും എതിർക്കാനും ഒക്കെ തയ്യാറാവുന്നുണ്ട്. അതിനകത്ത് വലിയൊരു കാര്യമില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. എനിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, മതപരമായ കാര്യങ്ങളിൽ എനിക്ക് ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അത് ഹിന്ദു എന്ന് പറയുന്ന ഒരു മതത്തിനെ ചുറ്റിപ്പറ്റി ഉള്ളതാകുകയാണ് നല്ലത്. കാരണം അത് അത് അങ്ങനെയാണ് അതിന്റെ മര്യാദ. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിമർശന ബുദ്ധിയോടുകൂടി സമീപിച്ചാൽ അതായിരിക്കും ഇനിയുള്ള കാലത്ത് നല്ല കാര്യം. പണ്ട് കുറെ കൂടി സഹിഷ്ണുത നമുക്കുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ കഴിയുമായിരുന്നു, ആർക്കും ആരുടെ കാര്യങ്ങളിലും അഭിപ്രായം പറയാൻ പറ്റുമായിരുന്നു. ഇന്നങ്ങനല്ല. പണ്ട് കുറെ കൂടി മനുഷ്യരെ അടക്കി വെക്കാനുള്ള കഴിവുണ്ടായിരുന്നു, ഇന്നങ്ങനല്ല. ഇന്ന് എല്ലാവർക്കും അവരവരുടേതായ ശബ്ദം ഉയർത്തി കേൾപ്പിക്കാനുള്ള കഴിവുണ്ട്. നവമാധ്യമങ്ങൾ അങ്ങനെയുള്ള സഹായം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ഉള്ളിലെ ദുഷ്ട പുറത്തു വന്നു. ഇനി കഴിവതും സംയമനത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ കലഹങ്ങളും വലിയ സമാധാന കേടുകൾ അനുഭവിക്കേണ്ട അവസ്ഥയും നമുക്ക് വരും. എനിക്ക് തോന്നുന്നത് ഏറ്റവും കുശാഗ്ര ബുദ്ധിയുള്ള, ഏറ്റവും മനുഷ്യവിരുദ്ധനായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമയിൽ നിന്നാണ് മതമെന്ന് പറയുന്ന ആശയം പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ടാവുക. ഒരു കാലത്തും മനുഷ്യ സമൂഹം എന്ന് പറയുന്ന സമാധാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും കഴിഞ്ഞു കൂടരുത് എന്നുള്ള ഒരു അത്യന്തം ആഗ്രഹത്തോടു കൂടിയുള്ള ഒരു ഒരു കണ്ടത്തിലായിപ്പോയി ഈ മതമെന്ന് പറയുന്ന ഈ സംവിധാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ മരിക്കുന്നത് വരെയും നമ്മൾ പേറേണ്ട ഒരു ബാധ്യതയാണ് മതം എന്ന് പറയുന്നത്. നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറെ ഓരോ വ്യക്തികളും അവരവരുടേതായ രീതിയിൽ മിനിമം ബുദ്ധി കാണിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഈ ഒരു കൊച്ചുകുട്ടിയുടെ തന്നെ ഒരു പാസ്റ്റർ മോൻ മനോഹരമായിട്ട് സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആത്മീയ വ്യാപാരത്തിലായി പോയി. അതിൽ കുറ്റം നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ അതിനകത്തൊരു സാധ്യത കണ്ടെത്തുകയല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാവും അല്ലെങ്കിൽ മറ്റ് ബന്ധുമിത്രാദികളോ ആരെങ്കിലും ആയിരിക്കാം, എന്തായാലും അതൊരു വരുമാന മാർഗമാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഈ ചൂഷണങ്ങളൊക്കെ സാധാരണക്കാരെ നമുക്ക് അവരെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് കലാകാരന്മാർക്കോ എഴുത്തുകാർക്കോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർക്കോ മറ്റ് ആർക്കും തന്നെ കഴിയില്ല. അത് സർക്കാർ സംവിധാനങ്ങൾക്കേ കഴിയുള്ളൂ. നിർഭാഗ്യവശാൽ അവർ വോട്ടിന്റെ പുറകെയാണ്, അവരാരും ഇതിന് നിൽക്കില്ല. ഈ സാധാരണ പാവപ്പെട്ട ആൾക്കാരുടെ കൂടെയൊന്നും സർക്കാർ നിൽക്കില്ല. അവരെ കബളിപ്പിക്കുന്ന ആൾക്കാർ, അതിന് ബുദ്ധിയുള്ള ഒരു മനുഷ്യനുണ്ടോ? ഒരു കൂട്ടത്തെ മെരുക്കി തങ്ങളുടെ കീഴിലാക്കി നിർത്താൻ കഴിയുന്ന കൂട്ടരുണ്ടല്ലോ, അവരോടൊപ്പമായിരിക്കും ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ നിൽക്കുക. സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ കക്ഷികൾ നിൽക്കുക, അവരെ പ്രീണിപ്പിച്ചുകൊണ്ട്. സാധുജനങ്ങളെയല്ല, ഒരിക്കൽ പോലും അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ ജാതിയും മതം പേരിലൊക്കെയുള്ള ഈ സംഘടിതമായിട്ടുള്ള ഇതിൽ എപ്പോഴും നേതാക്കന്മാർക്ക്, അതിൻ്റെയൊക്കെ തലപ്പത്ത് നിൽക്കുകയും അവരോട് ഒട്ടി നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഗുണം എപ്പോഴും ഉണ്ടാവുക. കേരളത്തിൽ ഇത്രയും വേരുള്ള രണ്ട് പ്രസ്ഥാനങ്ങൾ ഒരു ബട്ടൺ ഇട്ടാൽ 24 മണിക്കൂറിനകം കേരളം മുഴുവൻ ചലിപ്പിക്കാനുള്ള ശക്തിയുള്ള രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചോണം. ഏത് രാഷ്ട്രീയക്കാരെയും മര്യാദ പഠിപ്പിക്കാനുള്ള ആർജവമുള്ള, സംഘടനാ പാഠവുമുള്ള, ശക്തിയുള്ള ഒരു രണ്ട് പ്രസ്ഥാനങ്ങളാണത്, അവരാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങളെ അവിടെ ഇവിടെ നിന്ന് കുറ്റം പറയാതെ ഇതിൻ്റെ ശരിയായ ഞങ്ങളുടെ ആ പ്രവർത്തനത്തിൻ്റെ കാതലായ ഭാഗം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ മുഷിപ്പിക്കാതിരിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്കത് ദോഷം ചെയ്യും. ഞാൻ കൊറോണ എന്ന രോഗത്തിൽ, അത് നിമിത്തം രോഗമെന്നവരല്ല, അത് നിമിത്തം ബിസിനസ് നഷ്ടപ്പെട്ടവര്, യാത്ര നഷ്ടപ്പെട്ടവര്, ജോലി നഷ്ടപ്പെട്ടവര്, പല പ്രശ്നങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ ആരാധിച്ചത് ചില ആൾക്കാരോട്, ദൈവാത്മാവിൽ പ്രവചന ദൂതുകൾ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് കൂട്ടിമാറ്റുമ്പോൾ അത് കെ എബ്രഹാമിനെ അല്ല നിങ്ങൾ പരിഹസിക്കുന്നത്, അത് ഒരു വ്യക്തിയല്ല പരിഹസിക്കുന്നത്, പരിശുദ്ധാത്മാവിനെയാണ് ദുഃഖിപ്പിക്കുന്നതെന്നും പരിശുദ്ധാത്മാവിനെയാണ് വേദനിപ്പിക്കുന്നതെന്നും നിങ്ങൾ അറിയണം. ഇപ്പൊ പാസ്റ്റേഴ്സ് ആണ് വിഷയം. ഞാനൊരു ദൂത് പറയാം, ഞാൻ വല്ല പോസിറ്റീവ് ചിന്താഗതിക്കാരനാ, ഞാനൊരു ദൂത് പറയാം, നീ ആവശ്യം പോലെ സിനിമ ഞങ്ങളുടെ പേര് വെച്ച് പിടിച്ച് നല്ലപോലെ ഞം വെച്ച് തിന്ന്, എന്താ കുഴപ്പമില്ല, അതൊരു വിടുതലല്ലേ, അതൊരു വിടുതലാണോ അല്ലയോ? വേറെ നിവർത്തിയില്ലെങ്കിൽ
അങ്ങനെ അങ്ങോട്ട് പിടിച്ച് തിന്നെന്ന്. ഇങ്ങനെയുള്ള ചൂഷണം എന്ന് മതിയാകുമെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ പ്രസക്തി ഇല്ലാതാക്കുന്ന ഒരു കാലത്ത്, ദൈവത്തിന്റെ പ്രസക്തി ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ അത് സർക്കാരുകൾക്കാണ് ഈ ഒരു കാലത്ത്. കാരണം ആരാണ് ഏറ്റവും കൂടുതൽ ദൈവത്തെ വിളിക്കുക? തീർച്ചയായിട്ടും അത് സാധുജനങ്ങളായിരിക്കാം. കഷ്ടത അനുഭവിക്കുന്നവരും രോഗപീഠയുള്ളവരും മറ്റ് പ്രയാസങ്ങൾ സാമ്പത്തികമായിട്ടും മറ്റ് എല്ലാ രീതിയിലും കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരായിരിക്കും ദൈവത്തെ ഏറ്റവും കൂടുതലായിട്ട് വിളിക്കുക. ദൈവത്തിന് ചെയ്യാൻ എന്തൊക്കെ കഴിയുമോ അതൊക്കെ തന്നെ സർക്കാരുകൾക്കും കഴിയും. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യം സർക്കാരുകൾക്കും കഴിയും. ഇപ്പം മരണം തടയാൻ ആർക്കും കഴിയില്ല, ദൈവത്തിനും കഴിയില്ല, സർക്കാരുകൾക്കും കഴിയില്ല, നമുക്ക് തന്നെയും കഴിയില്ല. ബാക്കിയുള്ള പല കാര്യങ്ങളുണ്ട്, ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി, സമൃദ്ധി നൽകാൻ വേണ്ടിയിട്ട്, സമാധാനം നൽകാൻ വേണ്ടിയിട്ട്. അതൊരു രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുകയാണ് മാർഗം, അല്ലാതെ പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല എന്നുള്ളത് നമുക്ക് ഈ നൂറ്റാണ്ടിലെങ്കിലും നമ്മളത് മനസ്സിലാക്കണം. അതിന് വേണ്ടത് പിന്നെയുള്ള പ്രാർത്ഥന കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് മനസ്സമാധാനമാണ്. നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു പ്രതീക്ഷ, നമുക്ക് ശരി ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിന് നമുക്ക് വലിയ ഒരു കോലാഹലത്തിൻ്റെ ആവശ്യമില്ല. നമുക്കത് ഉള്ളിൽ പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ ഉള്ളിൽ ദൈവം കുടികൊള്ളും. അതിന് ഒരു ദേവാലയം പോലും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനൊരു ഇടനിലക്കാരൻ വേണ്ട, ഒരു പുരോഹിതൻ വേണ്ട, ഒരാളും വേണ്ട. നമ്മുടെ ഗതികേടുകളാണ് ഒരു പക്ഷേ നമ്മുടെ ബുദ്ധിയില്ലായ്മയായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് ബുദ്ധി കുറവാണെന്ന് തോന്നിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ഗതികേടുകളുണ്ട്. ആ ഗതികേടുകൾ മാറ്റിയെടുക്കുവാൻ അല്ലെങ്കിൽ മാറ്റിക്കൊടുക്കുവാൻ കഴിയുന്നത് സംവിധാനം എന്ന് പറയുന്നത് സർക്കാരിനാണ്. ആ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൗരവത്തോടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസത്തിന് വേണ്ട, പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ചികിത്സയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഒരു കാര്യം പറയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും പറയാം, ഉച്ച സമയം ആകുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ പോകണം, ക്യൂ കാണാം. വളരെ എന്തിനുള്ള ക്യൂ ആണ്? ആഹാരത്തിനുള്ള ക്യൂ ഉണ്ട് അവിടെ, അതേപോലെ തന്നെ മറ്റെന്തോ എന്തൊക്കെയോ വലിയ എത്രയും സമയം പൊരുവെയിലത്ത് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും രോഗികളുടെ എണ്ണം കൂടുന്നുണ്ടാവാം, മനുഷ്യരുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗികളുടെ എണ്ണം കൂടും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. എപ്പോഴും ഈ പൊതുജനങ്ങളെ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും നിർത്തിയാൽ മാത്രമേ ഇവർക്ക് ഒക്കെ, ഈ രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ തന്നെ, ഈ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ തന്നെ ഒരു സമാധാനം കിട്ടുമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. വലിയ കഷ്ടമാണ്, ശരിക്കും വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നാട്ടിൽ സ്വാഭാവികമായിട്ടും ഇത്തരം ആത്മീയ വ്യാപാരികൾ കൊമ്പുകുലിക്ക് നടക്കുന്നതിനകത്ത് എന്ത് ചെയ്യാം? ആർക്ക് തടയാൻ പറ്റും അവരെ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ സിനിമകൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സ്വാധീനങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതല്ലാതെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റത്തിനും ഒരു സിനിമയ്ക്കും കഴിയില്ല. ഈ മനുഷ്യർ തന്നെ കുറേയൊക്കെ ഇതിൽ നിന്ന് മോചിതരായിട്ട് മാറുന്ന ഒരു കാലത്തെ ഈ പറയുന്ന നമ്മുടെ നാടിനൊരു നന്മയുണ്ടാവും. ഇപ്പോൾ ഇപ്പോൾ സിനിമയിൽ കാണുന്നതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ രോഗമില്ലാത്ത ആൾക്കാർ രോഗിയായിട്ട് അഭിനയിച്ചുകൊണ്ട് ഒരുപാട് രോഗ മാറണം അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷയോടുകൂടി അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ മുടന്തിയും അഞ്ഞും വലിഞ്ഞുമൊക്കെ ചെന്ന് ഒരു പാസ്റ്ററിൻ്റെ ഒരു കരസ്പർശം കൊണ്ട് എഴുന്നേറ്റ് ഓടി നടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് തിരിച്ചു പോകുന്നതൊക്കെ കാണുമ്പം അത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അവരെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം IMA ഈ സിനിമയ്ക്കെതിരെ എടുത്തതുപോലെ തന്നെ ഇത്തരം ആത്മീയ വ്യാപാരികൾക്ക് എതിരെ ഒരു നിലപാടുകൾ കൈക്കൊള്ളുവാൻ ഒരു സംഘടനയോ അല്ലെങ്കിൽ അത്തരം ഒരു സർക്കാർ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച്, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. രണ്ടേ രണ്ട് തരം ആൾക്കാരെ ഉള്ളൂ ഭൂമി. ഇന്ത്യ മഹാരാജ്യത്തിൽ കാര്യങ്ങൾക്ക് മാറ്റം വരാൻ പോവുക. ഇനി ഒരിക്കൽ കൂടി ചിരിക്കാനുള്ള ശേഷിയില്ല. കാരണം അത് പരിഹാസം കൊണ്ടുള്ള ചിരിയല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കരുത്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയോ, എന്തെങ്കിലും ഒരു നാണത്തിൻ്റെ അംശം എവിടെയെങ്കിലും തലയുടെ ഉള്ളിലെയോ അല്ലെങ്കിൽ ചിന്തയുടെ ഉള്ളില് കടന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ തകർന്നു പോകില്ലേ? എന്തെങ്കിലും ഒരു ചമ്മൽ ആ മുഖത്ത് കാണാനുണ്ടോ? ഓ, ഒരു വല്ലാത്ത ജന്മം തന്നെയാണ്. രസമായിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തെ വളരെ നന്നായിട്ട് അഭിനന്ദിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, എപ്പോഴെങ്കിലും ഒരവസരവും കൂടി നമ്മുടെ ഈ ഈ പറയുന്ന തരത്തിലുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് കർത്താവിന് വന്ന് പെടേണ്ടി വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അദ്ദേഹം ഒരു കുരിശ് പണിത് സ്വയം ആണിയടിച്ച് അത്
തീർന്നു കളയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാനും. തീർന്നു കളയുക മാത്രമെന്നല്ല, ഒരു കാര്യം കൂടി ഉറപ്പ് വരുത്തും, ഒരു കാരണവശാലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ലാത്ത വിധം മരിച്ചു കളയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി അപമാനിക്കലാണ് ഈ അപമാനം ഇവർ നടത്തുന്നത്. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഞാനും പറഞ്ഞതുപോലെ ദൈവങ്ങളെ രക്ഷിക്കാനും അതേപോലെ തന്നെ സാധാരണ മനുഷ്യരെ രക്ഷിക്കാനും കഴിയുന്ന ഒരു കൂട്ടരെന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരുകൾക്കാണ്. സർക്കാരാണ് ദൈവത്തെ രക്ഷിക്കേണ്ടതും ജനങ്ങളെ രക്ഷിക്കേണ്ടതും. ഇത്തരം ആത്മീയ വ്യാപാരികളുടെ ഇടയിൽ നിന്നും അതിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള ആർജവം, അതുപോലെ തന്നെ ഈ പറയുന്ന മത വോട്ടുകളൊന്നും വേണ്ട, മനുഷ്യരുടെ വോട്ടുകൾ മതി എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള മനുഷ്യരുടെ വോട്ട് കൊണ്ട് അധികാരത്തിലേക്ക് എത്തുമെന്ന് പറയാൻ ധൈര്യമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഉള്ള ഒരു നാട്ടിൽ മാത്രമേ ഈ പറയുന്ന ദൈവങ്ങളും സമാധാനത്തോടെ കഴിയൂ, സാധാരണ ജനങ്ങളും സമാധാനത്തോടെ കഴിയൂ. വേറൊന്നുമില്ല, കൂടുതലൊന്നുമില്ല. നന്ദി, സന്തോഷം. ശരി, ഇനിയും കാണാം.